ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന മൊഴി റിപ്പോർട്ടറിന്. സംവിധായകൻ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്നും കട്ടിലേക്ക് തള്ളി വീഴ്ത്തിയെന്നുമാണ് നടിയുടെ മൊഴി. പ്രമുഖ മണ്ടത്തരവാ അറിയാം, സംഭവിച്ചു പോയി. നടൻ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചെന്നും പ്രതിരോധം വിഫലമായെന്നും നടി മൊഴി നൽകിയിട്ടുണ്ട്. സ്റ്റണ്ട് മാസ്റ്ററിൽ നിന്നും അതിക്രമം ഉണ്ടായെന്നും വഴങ്ങാത്ത നടിയെ ചിത്രീകരണത്തിനിടെ ആക്രമിച്ചെന്നും മൊഴിയിൽ പറയുന്നു. ഉച്ച നേരത്തെ മണലിൽ നഗ്നപാതയായിട്ട് നിൽക്കുന്നു, അങ്ങനെ കടലിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കെ ഒന്ന് രണ്ട് പേര് വന്ന് നിങ്ങളുടെ ചുറ്റും നിന്നു, ചിലവരൊന്ന് തോണ്ടി, അവരെന്തോ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലായി. പ്രതികരിക്കണമോ വേണ്ടയോ എന്നുള്ള ആലോചനയിൽ വേണ്ട, അംഗബലം കൂടുതൽ അവർക്കാണ് എന്നുള്ളത് കൊണ്ട് പ്രതികരിക്കണ്ട എന്ന് തീരുമാനിച്ച് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചു, രണ്ട് സ്റ്റെപ്പ് വെച്ചു, നിങ്ങൾ മുന്നോട്ട് നടക്കും. ആ നടത്തം ക്രമേണ ഓട്ടമായി ഓട്ടമായി മാറുന്നു. ഓടി 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 ചെല്ലുന്നത് നായകന്റെ മുമ്പിലേക്കാണ്. അങ്ങനെ നായകന്റെ ദേഹത്ത് തട്ടുന്നു, വീഴുന്നു. ഈ കുട്ടി ചുട്ടുപഴുത്ത മണൽ ഓടുകയാണല്ലോ സാർ. അപ്പോ ചൂട് സഹിക്കാൻ പറ്റാതെ ഈ കുട്ടിക്ക് വേണമെങ്കിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്ന മൊഴിയാണ് നടി ഹേമ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. ആർ റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് ആർ റോഷിപാൽ. ഇപ്പോഴും സിനിമയിൽ സജീവമായി നിൽക്കുന്ന നടിമാരിൽ ഒരാളുടെ വെളിപ്പെടുത്തലാണിതെന്ന് മനസ്സിലാക്കുന്നു. ബലാത്സംഗത്തിന് ശ്രമിച്ച സംവിധായകനെ കുറിച്ച്, സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിച്ച നായക നടനെ കുറിച്ചൊക്കെയുള്ള മൊഴികൾ പുറത്തു വരുമ്പോൾ എത്രത്തോളം ഞെട്ടിക്കുന്നതാണ് അവരുടെ അവർ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ. ഒരു പെണ്ണുണ്ട്, അഞ്ചടി പൊക്കം, മെലിഞ്ഞ ശരീരം, നല്ല വെളുത്ത നിറം, അങ്ങനെ എടുത്തി മതിയോ? സുജയ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടക്കത്തിൽ ആമുഖത്തിൽ തന്നെ ഈ നക്ഷത്രങ്ങൾ, തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, ഒപ്പം സൗന്ദര്യമുള്ള ചന്ദ്രനും നിറഞ്ഞ ആ ഒരു ആകാശം, പക്ഷേ ആ ആകാശം നിഗൂഢതകൾ നിറഞ്ഞതാണെന്നും ശാസ്ത്രീയ പരിശോധന നടത്തുമ്പോൾ ചന്ദ്രന് ഒട്ടും സൗന്ദര്യമില്ല, ഒപ്പം നക്ഷത്രങ്ങൾ തിളങ്ങുന്നതല്ല എന്നാണ് ഹേമ കമ്മിറ്റി കുറിച്ചത്. വീട്ടിലിരുന്നാൽ 24 മണിക്കൂറും മക്കൾ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അവര് സ്വസ്ഥമായിട്ട് ഒരു ടൂർ പോയതല്ലേ, അവിടെ ഉപദേശം ഫോണില്. എടാ, നിനക്കൊക്കെ അങ്ങനെ പറയാം, പെൺമക്കളുള്ള മാതാപിതാക്കളുടെ ടെൻഷൻ എന്താന്നേ നിനക്കൊന്നും പറഞ്ഞാ മനസ്സിലാവില്ല. അത് ശരി. അപ്പൊ ആ ചാനൽ ചർച്ചയിൽ പോയിരുന്നിട്ട് ആണും പെണ്ണും ഒന്നാണ്, പെൺകുട്ടികൾ രാത്രി പുറത്തിറങ്ങി നടക്കണം, തെങ്ങേ കയറണം എന്നൊക്കെ പറഞ്ഞ് വാദിക്കാറുണ്ടല്ല. അത് തിരക്കഥാകൃത്ത് ചെയ്തറ, ഇത് അച്ഛൻ ചെയ്തറ. ഇതോടൊപ്പം തന്നെ കേരളത്തിലും നിരവധി മീട്ടു വെളിപ്പെടുത്തലുകൾ. ഒരു പ്രമുഖ നടൻ രാത്രി മുഴുവൻ തന്റെ കഥകിൽ മാന്തുകയും ജനൽ വഴി കമ്പിട്ടുകുത്തുകയും ചെയ്തതിനാൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പ്രശസ്ത നടി പഞ്ചാരക്കുന്ന് പവിഴം പറഞ്ഞു. ഇങ്ങനെ ഉദിച്ചു വരുന്ന പ്രായത്തിലല്ലേ ഞാൻ മദ്രാസിലെത്തുന്നത്. മോഹൻലാലും ഞാനും ഒക്കെ ഉണ്ട്. വെള്ളം കുടിക്കണം, ഒരുമിച്ച് മൈക്കിൽ നിക്കണമല്ലോ. അപ്പൊ മോഹൻലാൽ ചാടി വന്ന് എന്റെ അടുത്ത് വന്നിങ്ങനെ നിന്നു. നല്ല ഫസ്റ്റ് പടമല്ലേ, ലാലാരും അല്ലല്ലോ. ലാൽ ഇങ്ങനെ വന്ന് നിന്ന ഉടനെ എനിക്ക് പുറകിൽ നിന്ന് വല്യമ്മയുടെ റിയാക്ഷൻ അറിയാം. അപ്പൊ ഞാൻ പതുക്കെ വല്യമ്മയും തിരിഞ്ഞു, വല്യമ്മ കഴിക്കാറായപ്പോ ഞാൻ കൈ കഴുകാൻ പോയപ്പോ ലാലു വന്ന് എന്റെ അടുത്ത് ഇങ്ങനെ ലാലു വന്ന് ഈ കിളവ് എപ്പോഴും കൂടെ കാണും. അതിക്രമം ഉണ്ടായെന്നും വഴങ്ങാത്ത നടിയെ ചിത്രീകരണത്തിനിടെ ആക്രമിച്ചെന്നും മൊഴിയിൽ പറയുന്നു. പരിക്കേറ്റ നിങ്ങളുടെ പ്രേക്ഷകർക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് നിങ്ങളെ രണ്ടാൾ. കാരണം മണ്ഡോദരി മേടത്തിന്റെ ആദ്യ കാൽവെപ്പ് സാറിലൂടെ നമ്മുടെ പ്രായത്തിന്റെ അല്ല, സത്യമാണ്. സാർ ഓഡിഷൻ ചെയ്തിട്ടല്ലേ ഞാൻ സിനിമയിലേക്ക് വരുന്നേ. ഓഡീഷന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട സംഭവം പറയാനുണ്ട്. ഞാൻ പറയട്ടെ? അല്ല, ഞാൻ പറയുന്നത് ഇത് ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ ആരോടും പറയാത്ത കാര്യങ്ങൾ പറയട്ടെ സാർ, പ്ലീസ്. എനിക്കൊരു ഭാര്യ മക്കളും അന്നുണ്ടല്ലോ. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ച ദിവസം ഞാനങ്ങ് ഞെട്ടിപ്പോയി. അന്ന് ഞാൻ അവിടെ ഇരുന്ന് ആകെ വിയർത്ത് കുളിച്ച്
കരഞ്ഞു ഞാൻ. അത്രയും ഞാൻ ടെൻഷൻ അടിച്ചു, അത്രയും ടെൻഷൻ അടിച്ചിട്ടാണ് ഞാൻ ഈ സിനിമയിലേക്ക് എൻട്രി ചെയ്ത്. അറിയാമോ എന്തായിരുന്നു ആ ഒരു സംഭവം? ആ സംഭവം ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയുന്നു എന്റെ വായി. അങ്ങനെ ആ പിന്നെ വേറൊരു സംഭവം ഞാൻ പറയാൻ മറന്നുപോയി. സാറിന്റെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. പറയട്ടെ സാർ? സാറിനെ ഇരുത്തിയിട്ട് എന്ത് പറയണെങ്കിലും സാറിനെ ഇരുത്തിട്ട് പറയാം, അതാണ് നമുക്ക് പ്രേക്ഷകർക്കും അതായിരിക്കും സന്തോഷം. അല്ല ഞാൻ പറയും, ഇതിന്റെ കൗണ്ടർ ഞങ്ങൾ സാറിനോട് ചോദിക്കും. മാഡം പ്രേക്ഷകർ എല്ലാവരും അറിയേണ്ട കാര്യം തന്നെയാ, അതായത് ഒന്നും ഉണ്ടായിട്ടില്ല.